ഹലോ ഹലോ, നമ്മുടെ ഇവിടെ വന്ന ഓഡിയൻസ് ആയിട്ട് വന്ന കുട്ടികളാണ്, അവരെ അങ്ങനെ വായിട്ട് നോക്കാൻ പറ്റില്ല. ഇത് എന്ത്? മോശമായിട്ട് അവർ നോക്കിയതല്ല. പിന്നെ ഞാൻ, അതായത് ഞാൻ പറയാം, കാര്യം പറയാം. എന്താ എന്ത് സംഭവം? എന്താ? അല്ല, എന്റെ സുഹൃത്തിന്റെ മോളെ, അവള് പഠിക്കാൻ വേണ്ടി പോകുന്നതാണ്. ഒരു ഫ്രീക്ക് പയ്യന്റെ ബൈക്കിൽ കയറി എവിടെയോ കറങ്ങി ഇങ്ങോട്ട് പോകുന്നുണ്ടായെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങോട്ട് വന്നാന്നൊരു മറ്റേ നല്ല പിള്ളേരാ, വൈകിട്ട് പോവാണ്ടിരിക്കാൻ എന്നെ ഒന്ന് വിട്ടുന്നുള്ളൂ. എന്തായാലും ഇവിടെ ഇല്ല, മനസ്സിലായി. അല്ലെങ്കിലേ പെൺകുട്ടി നമുക്ക് പിന്നെ നോക്കാം. ഞാനിപ്പോ ഇവിടെ ഒരു പാട്ട് പാടുന്നതിന്റെ വല്ല വിരോധം ഉണ്ടാ ആർക്കെങ്കിലും? ഒരു വിരോധമില്ല. എന്നാ പിന്നെ പാട്ടായിക്കോട്ടെ, അവരായി അവരുടെ പാടായി, നമുക്ക് ഈ പാട്ട് സഹിക്കാം. എനിക്ക് എന്തായാലും പാടിയിട്ട് പോകാൻ പറ്റുള്ളൂ. അതെ അതെ, ആയിക്കോട്ടെ. മധുര പതിനേഴുകളിൽ പ്രണയിനിയെ കണ്ടിടുവാ, ഷാർപ്പ് ടൈമിലെത്തിടുമാ ഫ്രീക്ക് പയ്യൻ, റോക്കു പയ്യൻ. മധുര പതിനേഴുകളിൽ പ്രണയിനിയെ കണ്ടിടുവാൻ ഷാർപ്പ് ടൈമിലെത്തിടുമാ ഫ്രീക്കു പയ്യൻ, റോക്കു പയ്യൻ. മധുര പതിനേഴുകളിൽ പ്രണയിനിയെ കണ്ടിടുവാൻ ഷാർപ്പ് ടൈമിലെത്തിടുമാ ഫ്രീക്കു പയ്യൻ, റോക്കു പയ്യൻ. മുടി സൈഡിൽ ചീന്തി വെച്ച് കീറിയ ഷോ പാൻറുമിട്ട്, മുടി സൈഡിൽ ചീന്തി വെച്ച് കീറിയ ഷോ പാൻറുമിട്ട് പെൺകൊടിയെ ബൈക്കിലിരുത്തി പോണ കണ്ടോ? ഓ, മധുര പതിനേഴുകളിൽ പ്രണയിനിയെ കണ്ടിടുവാൻ ഷാർപ്പ് ടൈമിലെത്തിടുമാ ഫ്രീക്കു പയ്യൻ, റോക്കു പയ്യൻ. മധുര പതിനേഴുകളിൽ പ്രണയിനിയെ കണ്ടിടുവാൻ ഷാർപ്പ് ടൈമിലെത്തിടുമാ ഫ്രീക്കു പയ്യൻ, റോക്കു പയ്യൻ.